ഉദരപൂരണവും ബാബിലോൺ യൂദായെ ആക്രമിച്ച് കീഴടക്കിയതുമൊക്കെ ഇന്നലെ പറഞ്ഞതുകൊണ്ട് അവിടെ നിന്ന് തന്നെ യാത്ര തുടങ്ങാം. നബുക്കദ്നേസർ രാജാവ് തന്റെ വിശ്വസ്തനായ നെബുസറാദാനെയാണ് ജെറുസലം ദേവാലയം തകർത്ത് നഗരത്തിനുമേൽ അന്ത്യപ്രഹരമേൽപ്പിക്കാൻ നിയോഗിച്ചത്. റബ് തബാക്കിം എന്നാണ് അവന്റെ പദവിയുടെ പേര്, ഇറച്ചിവെട്ടുകാരുടെ തലവനെന്ന്. അതുകൊണ്ട് ഒരുപക്ഷെ രാജാവിന്റെ മുഖ്യ പാചകക്കാരൻ എന്നാണ് ഗ്രീക്ക് ബൈബിൾ അതിനെ മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ വധശിക്ഷ നടപ്പിലാക്കാൻ ചുമതലപ്പെട്ട പ്രധാന ആരാച്ചാരെന്നും അർത്ഥം വരും. എന്തായാലും ഒരു സഭാപിതാവ് നിരീക്ഷിച്ചതിങ്ങനെയാണ്, ഉദരത്തിന്റെ രുചിയും നിറക്കൂട്ടുകളും അറിയാവുന്ന ഒരാൾ വരേണ്ടി വന്നു ദേവാലയം തകർക്കാനെന്ന്. കാരണം ഉദരമായിരുന്നു അവന്റെ ദൈവം. നെബുസറാദാൻ വലിയ സ്വാമി ഭക്തനായിരുന്നു. അവന്റെ രാജനായ നബുക്കദ്നേസറിന്റെ ഒരു ചിത്രം അവന്റെ തേരിൽ വെച്ചിരുന്നു, രാജാവ് എപ്പോഴും അരികിലുണ്ടെന്ന് ഊറ്റം കൊള്ളാൻ. കുറച്ച് എപ്പിസോഡുകൾക്ക് മുൻപേ ദേവാലയത്തിൽ വെച്ച് കൊല്ലപ്പെട്ട യഹോയാദായുടെ മകൻ സഖറിയ എന്നൊരു പുരോഹിതനെ ഓർക്കുമല്ലോ, യോവാഷ് രാജാവിന്റെ വിഗ്രഹാരാധനയ്ക്കെതിരെ സ്വരമുയർത്തിയതിന് മർദ്ദനമേറ്റ് മരിച്ചവൻ. അവന്റെ ചോര നിലത്ത് വീണ തിളച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം നെബുസറാദാൻ ദേവാലയം പിടിച്ചെടുക്കാൻ വന്നപ്പോൾ ഈ ചോരത്തിള കണ്ട് കാര്യം അന്വേഷിച്ചു. അവിടെ കൂടി നിന്ന പ്രമാണിമാരും പുരോഹിതരും ആ സത്യം മറച്ചുവെച്ചു. സത്യം പറഞ്ഞപ്പോൾ അയാൾ കോപം കൊണ്ട് ജ്വലിച്ച് പതിനായിരക്കണക്കിന് പ്രമാണിമാരെയും പുരോഹിതന്മാരെയും വാളിനിരയാക്കിയത്രേ. തന്റെ ചോരയ്ക്ക് ദൈവം ചോദിച്ചോളും എന്ന് പറഞ്ഞ് സഖറിയായുടെ അന്ത്യമൊഴി അങ്ങനെ നിറവേറി. പ്രവാചകന്മാരെ കൊല്ലുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ദുശ്ശാഠ്യക്കാരായ തന്റെ ജനതയുടെ മുൻപിൽ അവർ ചൊരിഞ്ഞ പ്രവാചകന്മാരുടെ രക്തച്ചാൽ ഈശോ തുറന്നിട്ടു, ആഭേൽ മുതൽ സഖറിയ വരെയെന്ന്. ചിലർ പറയും ഈശോ പറഞ്ഞ ഈ സഖറിയ സ്നാപക യോഹനാന്റെ പിതാവായ സഖറിയ ആണെന്ന്. ഓർത്തഡോക്സ് സഭകളുടെ പാരമ്പര്യങ്ങൾ അങ്ങനെയാണ് നോക്കിക്കാണുന്നത്. ഹെറോദസ് ശിശുക്കളെ വധിച്ച സമയത്ത് തന്റെ പുത്രനായ യോഹന്നാനെ കാണിച്ചു കൊടുക്കാതിരുന്നതിന് സഖറിയ വധിക്കപ്പെട്ടു എന്ന് ആ പാരമ്പര്യം പറയുന്നു. ഇന്ന് സ്നാപക യോഹന്നാന്റെ ജനനത്തിരുന്നാൾ. മരുഭൂമിയിൽ പാർക്കുന്ന, താപസമുദ്ര പേറുന്ന, സാത്വികാഹാരം കഴിക്കുന്ന സ്നാപകന്റെ ചിത്രം നമ്മൾ നെഞ്ചേറ്റിയതാണ്. വെട്ടുകിളികളായിരിക്കില്ല ഒരുപക്ഷെ അവൻ കഴിച്ചതെന്ന് പറയപ്പെടുന്നു. വാക്കിൽ വന്ന കുഴപ്പമായിരിക്കാം അത്രേ. ചോക്ലേറ്റ് പോലെ മാംസളമായ കരോബ് എന്നൊരു പയറായിരിക്കും അത്രേ അത്. എന്തായാലും പ്രകൃതി വിഭവങ്ങൾ കഴിച്ച് വിശപ്പടക്കിയവൻ. അതുകൊണ്ട് തന്നെ നെബുസറാദന്റെ ദഹനക്കേട് അവനുണ്ടാകില്ലല്ലോ. പഴയ നിയമത്തിലെ പടയോട്ടങ്ങളൊന്നും ദൈവം അറിയാത്തതോ ദൈവത്തിന് നിയന്ത്രിക്കാനാവാത്തതോ അല്ല. ദൈവിക നിയമം എന്ന രക്ഷാകര പാഠം ജീവിതത്തിൽ പകർത്താൻ അവർ മടിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്ന സ്വാഭാവിക പരിണതികളാണവ. റോബർട്ട് ഇംഗർസോൾ പറയും പോലെ, പ്രകൃതിയിൽ പ്രതിഫലമോ ശിക്ഷയോ ഇല്ല, പ്രത്യാഘാതങ്ങൾ മാത്രമേ ഉള്ളൂ. വെറും സ്വാഭാവികമായി ജടികമായി ജീവിക്കേണ്ടവരല്ല നാം എന്ന് പഠിപ്പിക്കാനുള്ള ആദ്യ പടിയാണ് നിയമം. ഭക്ഷണം കഴിക്കണമെങ്കിൽ ആദ്യം കൈകഴുകണം എന്ന് പറയും പോലെ, ദൈവം വിളമ്പിയ രുചിയുള്ള ഭക്ഷണത്തിന്റെ ഫുൾ കോഴ്സ് പൂർത്തിയാക്കുന്നത് ക്രിസ്തുവിലാണ്. ചിലർ കൈകഴുകി വന്നിരിക്കാൻ മടിച്ചതുകൊണ്ട് ഈ വിരുന്നിന് യോഗ്യരായില്ല എന്ന് മാത്രം. പഴയ നിയമം നിയമപ്രമാണത്തിന്റെ വാഴ്ച, ഡിസ്പെൻസേഷൻ ആയിരുന്നെങ്കിൽ, പുതിയ നിയമം കൃപയുടെയും സ്നേഹപ്രമാണത്തിന്റെയും വാഴ്ചയാണ്. പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും നടുവിലെ വാതിൽപ്പടിയിൽ ഇരിക്കുന്നവനാണ് സ്നാപക യോഹന്നാൻ. ഇന്നലെ നാം കണ്ട ഇടുങ്ങിയ വാതിൽ തന്നെ, പൂലേ. ആ വാക്കിന് ഒരു വിശേഷാർത്ഥമുണ്ട്. ആ വാതിലും കടന്ന് എന്താണ് വരുന്നത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ അതിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. വലിയൊരു സംഭവം തന്നെയാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ വരവ് നമ്മുടെ ശ്രദ്ധയിൽ പതിയുക തന്നെ വേണം. അതുകൊണ്ട് അവന് മുന്നോടിയായി വരുന്ന സ്നാപക യോഹന്നാന്റെ പ്രസക്തി അവിടെയാണ്. പ്രതികാര ബുദ്ധിയോടെ പതിനായിരങ്ങളെ വധിച്ചു കഴിഞ്ഞപ്പോൾ പശ്ചാത്താപ വിവശനായി നെബുസരാദൻ പറഞ്ഞത്രേ, ഒരാളെ കൊന്നതിന് പകരമായി ഞാൻ ഇത്രയും പേരെ കൊന്നെങ്കിൽ പതിനായിരങ്ങളെ കൊന്ന എന്റെ വിധി എന്താകും? സ്നാപകൻ മാനസാന്തരത്തിന്റെ ജ്ഞാനസ്നാനമാണ് പ്രസംഗിച്ചത്. ഇന്ന് ആദ്യ വായനയിൽ നാം കേൾക്കുന്ന കർത്തൃദാസന്റെ രണ്ടാം ഗീതം ഒരു ദേശത്തിന്റെ ആകെ ദൈവാനുഭവങ്ങൾ കനന്തിങ്ങിയതാണ്. ഏശയ്യായുടെ ഗ്രന്ഥത്തിലെ 4 കർത്തൃദാസന്റെ ഗീതങ്ങൾ അവ പരിപൂർത്തി നേടിയതാകട്ടെ ക്രിസ്തുവിന്റെ ജീവിതത്തിലും. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമായി ഏശയ്യ സ്നാപക യോഹന്നാനെ പ്രവചിച്ചു. ഹൃദയപാതകൾ ദൈവത്തിനായി വെട്ടിയൊരുക്കാൻ ഏലിയായുടെ തീക്ഷ്ണതയോടെ വന്നവൻ ഇവൻ തന്നെ. മനസ്സ് തിരിയണം, മനസ്സ് തിരിഞ്ഞേ തീരൂ എന്നവൻ ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു പഴയ വഴികളെ മറക്കണമെന്ന്. കാരണം പുതിയ നിയമം വന്നുകഴിഞ്ഞു, പഴയതെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നു. ചുറ്റുമുള്ള രാജ്യങ്ങളുമായി ഉരസിയതും ഉലഞ്ഞതുമായ ബന്ധങ്ങളാണ് യഹൂദർക്കുണ്ടായിരുന്നത്. ഇന്ന് 139 സങ്കീർത്തനം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഏറ്റവും സുന്ദരമായ സങ്കീർത്തനങ്ങളിൽ ഒന്നാണത്. എന്റെ അകവും പുറവും ഒന്നൊഴിയാതെ അറിയുന്ന ദൈവത്തെയാണ് അത് ഓർക്കുന്നത് ആദ്യ പാദത്തിൽ. രണ്ടാം പാദത്തിൽ ദ്രോഹികളെയും ശത്രുക്കളെയും പ്രതിയുള്ള കഠിന ദേഷ്യം കുറിക്കാനും സങ്കീർത്തകൻ മറക്കുന്നില്ല. മുറിവേറ്റ വേട്ടമൃഗങ്ങൾ കൂടുതൽ അക്രമകാരികളാകും പോലെ
തന്റെ ജനം വീണ്ടും വിദ്വേഷത്തിന്റെയും ആത്മനാശത്തിന്റെയും വഴിയെ പോകരുതെന്ന് കർത്താവിന് വലിയ നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് വേലിക്കെട്ടുകൾ പൊളിച്ചുകൊണ്ട് കൃപാവർഷം സർവരിലും ചൊരിഞ്ഞുകൊണ്ട് ക്രിസ്തുനാഥൻ വന്നത്. ഇന്നലെ യൂദായ്ക്കെതിരെ യുദ്ധത്തിൽ തോറ്റ് സെന്നാഖരീബ് നിനവയിലേക്ക് പോയി എന്ന് നാം കേട്ടു. ഇതേ നിനവയിലേക്ക് മാനസാന്തരം പ്രസംഗിക്കാൻ പോയ യോനായുടെ കഥയും നമുക്കറിയാമല്ലോ. ശരിക്കും അത് നിനവെ മാനസാന്തരപ്പെട്ട കഥയല്ല. തന്റെ ശത്രുക്കളായ നിനവയോട് പോലും അനുരഞ്ജനപ്പെടാൻ സാധിച്ച യഹൂദനായ യോനായുടെ കഥയാണ്. അവൻ തിമിംഗലത്തിന്റെ ഉദരത്തിൽപ്പെട്ടപ്പോൾ മൃതനായി. കൊയിലിയ, അമാശയമെന്നും ഉദരമെന്നും വിചാരങ്ങളുടെ ആഴവും അകത്തളവും എന്ന് നാനാർത്ഥമുള്ള ഒരു പദം. യോന തന്റെ മാരകമായ ദ്വേഷ ചിന്തകളിൽ മൃതനായിപ്പോയി. അവന്റെ ചിന്ത ദൈവികമായിരുന്നില്ല. അപ്പോൾ ഇന്ന് തന്റെ അമ്മയുടെ ഉദരം കൊയിലിയായിൽ സ്നാപക യോഹന്നാൻ കുതിച്ചു ചാടി. അവന്റെ ആദ്യത്തെ പ്രവാചക ധർമ്മം അതായിരുന്നു. നിക്കോദമോസിനും അതായിരുന്നല്ലോ സംശയം, വീണ്ടും എങ്ങനെ ഉദരത്തിൽ കയറാനാകും? ഈശോ പറയും, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നാം ആത്മാവിൽ നിന്നുള്ളവരല്ല. റോമർ 16:18, സ്വന്തം ഉദരപൂർണമല്ല ക്രിസ്തീയത. സുഖലോലുപതിയുടെ ഉപജാപങ്ങളുടെ ദുഷ്ടവിചാരങ്ങളുടെ വിരുന്നുമുറികളിൽ ക്രിസ്തീയതയ്ക്ക് സ്ഥാനമില്ല. സ്നാപകനെക്കുറിച്ച് ഈശോ ചോദിച്ചില്ലേ, കാറ്റ് താടുന്ന ഞാങ്ങണ കാണാനാണോ നിങ്ങൾ ജോർദാൻ കരയിൽ പോയത്? അതിന് അവൻ ചാഞ്ചാടുന്ന ഒരു ഞാങ്ങണത്തണ്ടല്ലോ. പിന്നെ മൃദുലവസ്ത്രം ധരിച്ചവനെ കാണാനോ? അങ്ങനെയുള്ളവർ കൊട്ടാരത്തിലല്ലേ? അതുകൊണ്ടായിരിക്കാം പരിപരുത്ത വസ്ത്രവും മിതഭോജ്യവും ശീലിച്ച മരുയാത്രികനായ സ്നാപകൻ ഒരിക്കൽ ഒരു രാജവിരുന്നിൽ ചെന്ന് കയറിയത് തളികയിൽ അറുത്തുവെച്ച ഒരു തലയായിട്ട്. ആരാധനക്രമത്തിൽ 3 പേരുടെ ജനന തിരുനാളുകൾ മാത്രമേ നാം കൊണ്ടാടുന്നുള്ളൂ. കർത്താവിൻ്റെ, പരിശുദ്ധ മറിയത്തിൻ്റെ, സ്നാപകൻ്റെ. ചില നൊവേന പള്ളികളിൽ ആൾക്കാരെ പറ്റിക്കാനും വിശുദ്ധ അന്തോനീസിൻ്റെ ജനന തിരുനാളും നടത്താറുണ്ട്. സാധാരണ രീതിയിൽ 2 ക്രിസ്തുരഹസ്യങ്ങളാണ് ആരാധനയുടെ നെടുന്തൂണുകൾ: മനുഷ്യാവതാരവും പരിത്രാണകർമ്മവും. അതിൽ തന്നെ പരിത്രാണകർമ്മത്തിന് പ്രാധാന്യം കൂടുതലാണ്. പരിത്രാണ രഹസ്യത്തെ സൂചിപ്പിക്കുന്ന നോമ്പുകാലം, ഈസ്റ്റർ, പെസഹാക്കാലം എന്നിവ വളരെ നീണ്ടതാണ്. ഇനി സാധാരണ ഞായറാഴ്ചകൾ പോലും ചെറിയ ഈസ്റ്ററുകളുമാണ്. അതേസമയം മനുഷ്യാവതാരത്തെ ആഘോഷിക്കുന്ന തിരുനാളുകൾ താരതമ്യേന ദൈർഘ്യം കുറഞ്ഞവയുമാണ്. ജനന തിരുനാളുകൾ ആഘോഷിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവുമായി ചേർത്താണ് നാം അതിനെ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ വിശുദ്ധന്മാരുടെ എല്ലാം മരണ തിരുനാൾ കർത്താവിൻ്റെ പെസഹാനുഭവമായിട്ടാണ് ചേർത്ത് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്നാപകന്റെ പിറവി ക്രിസ്മസിന്റെ മുന്നനുഭവമാണ്. അതാണല്ലോ ലൂക്കാസ് സുവിശേഷകൻ സ്നാപകന്റെയും കർത്താവിന്റെയും മംഗളവാർത്തകളും ജനനവും സമാന്തരമായി പ്രതിപാദിക്കുന്നത്. പഴയ നിയമത്തിന്റെ തുടർച്ചയും പൂർത്തിയുമായി ക്രിസ്തു വരുന്നുവെന്ന് സൂചിപ്പിക്കാൻ. December 25 ക്രിസ്മസ് എങ്കിൽ, March 25 മംഗളവാർത്താ തിരുനാളെങ്കിൽ, June 25 സ്നാപകന്റെ പിറവി തിരുനാളായി വരേണ്ടത്. കാരണം ഈ തിരുനാളുകൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്നാൽ June 24 ഈ തിരുനാൾ വരാൻ ഒരു കാര്യമുണ്ട്. ഭൂമിയുടെ ഉത്തരാർദ്ധം, നോർദേൺ ഹെമിസ്ഫിയറിലുള്ള നാടുകളിൽ ദിവസത്തിന് ഏറ്റവും ദൈർഘ്യം വരുന്ന മിഡ്സമ്മർ അഥവാ അർദ്ധവേനൽ കുറിക്കുന്ന സംക്രാന്തി ദിനം, സമ്മർ സോളിസ്റ്റിസ്, June 24 അത് പ്രകാശത്തിൻ്റെയും വിളവുകളുടെയും മഴനീരിൻ്റെയും ഉത്സവ ദിനമാണ് യൂറോപ്യൻ സംസ്കാരത്തിൽ. ആ സംക്രാന്തി മുതൽ പിന്നെ അങ്ങോട്ട് സൂര്യശോഭ ക്ഷയിച്ചു തുടങ്ങും. ശീതകാലത്ത് അത് പാടെ കുറയും. പിന്നെ ക്രിസ്മസിൻ്റെ അന്ന് വീണ്ടും അത് ഉയർന്നു വരും. സ്നാപകൻ പറഞ്ഞതുപോലെ, ഞാൻ കുറയുകയും അവൻ നിറയുകയും വേണം. പോർച്ചുഗീസുകാർ വഴി ഈ ആഘോഷങ്ങൾ കൈമാറി വന്നിട്ടാകാം. ഗോവയിലെ സാവാ യാവോ ഫെസ്റ്റിവലും കൊച്ചിയിലെ സാൻജോൺ പെരുന്നാളും പ്രശസ്തമാണല്ലോ. വിളക്കുകൾ തെളിച്ച് ജാഗരം അനുഷ്ഠിച്ചും പൂമാലകൾ വാരി വിതറിയും ജലകേളികളുമായി അവ കൊണ്ടാടപ്പെടുന്നു. ആദ്യം മുതലേ ഉണ്ടായിരുന്ന വെളിച്ചത്തിന് സാക്ഷ്യമേകാൻ വന്നവനാണ് സ്നാപകൻ. അതാണ് തിരിതെളിയിക്കാൻ കാരണം. കൊയ്ത്തുകാലമായതിനാൽ ഭൂമിയുടെ വിളകളും ധാരാളം കാണും. ജലാശയങ്ങളിലേക്ക് എടുത്തു ചാടിയും വള്ളംകളി നടത്തിയും വള്ളങ്ങൾ മറിച്ചും വെള്ളം കോരിയെറിഞ്ഞും അന്ന് ആഘോഷങ്ങൾ പൊടിപിടിക്കും. 2 കാര്യങ്ങളാണ് ഇവിടെ ഓർത്തെടുക്കുന്നത്. സ്നാപകൻ ഉദരത്തിൽ കുതിച്ചതുപോലെ വെള്ളത്തിലേക്ക് കുതിച്ചു ചാടുക, സ്നാപകന്റെ ജ്ഞാനസ്നാന ജലത്തെ ഓർക്കുക. വള്ളംകളി അങ്ങനെ വെള്ളംകളിയായി, വെള്ളമടിയായി, ഒടുക്കം കയ്യാങ്കളിയായി മാറുമ്പോൾ ഒരുപക്ഷെ ഈ ആഘോഷത്തിന്റെ ഈ സാരാംശം നമ്മൾ മറന്നെന്ന് വരാം. സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ച് ലൂക്ക പറയുമ്പോൾ ക്രിസ്തുവിനെ പ്രതി അനുഭവിക്കേണ്ടി വരുന്ന അപമാനവും പീഡകളും ഓർത്ത് സന്തോഷിച്ച് കുതിച്ചു ചാടുവിനെന്നാണ്. കാരണം അവർ പ്രവാചകന്മാരോടും അപ്രകാരം ദുഷ്ടത പ്രവർത്തിച്ചത്രേ. സ്കിസ്റ്റാവോ എന്നൊരു പദം തന്നെയാണ് കുതിച്ചു ചാട്ടത്തിന് ഇവിടെയെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്നത്തെ 139 സങ്കീർത്തനത്തിൽ നിന്ന് ഒരു ഏട് കൂടി. അമ്മയുടെ ഉദരത്തിൽ വ്യക്തമായ രൂപമില്ലാതിരുന്നപ്പോൾ പോലും ദൈവത്തിന്റെ കണ്ണ് എന്നെ തേടിയെത്തി എന്ന ഭാഗം. എത്ര മികച്ചതായി, സൗന്ദര്യപൂർണമായി അവിടുന്ന് എന്നെ ഉരുവാക്കി എന്ന ഭാഗം. ദൈവത്തിന് മാത്രം സാധിക്കുന്ന അത്ഭുതകരമായ വിശേഷപ്പെട്ട ഒരു കരവേലയാണ് നാം ഓരോരുത്തരും എന്നാണ് അവിടെ ഹീബ്രുവിൽ പറയുന്നത്.
എലിസബത്തിന്റെ ഉദരം വരണ്ടുപോയി, സഖറിയായുടെ നാവിറങ്ങിപ്പോയി. എന്നിട്ടും വരണ്ട ആ ഉദരം പുതുജീവൻ തളിർത്തു. അടഞ്ഞ നാവിന് പകരം സിംഹഗർജനം പോലെ ശബ്ദിക്കുന്ന ഒരു പുത്രനും. അതുകൊണ്ട് ഇന്ന് നവദമ്പതികളെയും നവജാതരെയും പുത്തൻ വസ്തുക്കളെയെല്ലാം നാം നന്ദിയോടെ ഓർക്കുന്നു. യോഹന്നാൻ എന്നാണ് അവന്റെ നാമം. അവനെ ഉയർത്തിപ്പിടിച്ചപ്പോൾ സഖറിയായുടെ നാവുകൾ പ്രവചിച്ചു, കുഞ്ഞേ, അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് നീ വിളിക്കപ്പെടും. അമ്മയുടെ ഉദരത്തിൽ വ്യക്തമല്ലാത്ത നമ്മുടെ രൂപം എന്ന് സങ്കീർത്തനം 139:16 പറഞ്ഞതിനെ ഗോലം എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മണ്ണുകൊണ്ട് മെനഞ്ഞ ഒരു മന്ത്രപ്പാവ എന്നൊരർത്ഥം കൂടിയുണ്ടതിന്. ചില ദിവ്യന്മാർക്ക് മണ്ണിൽ നിന്ന് വസ്തുക്കളെ മെനഞ്ഞ് മന്ത്രം ചൊല്ലി അതിന് ജീവൻ ഉണർത്താനുള്ള ശക്തിയുണ്ടത്രേ. മന്ത്രവിദ്യ കാണിക്കുമ്പോൾ മാന്ത്രികർ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, എബ്രാ കഡാബ്ര. ഞാൻ കരുതിയത് അത് വെറുതെ പുലമ്പുന്നതാണെന്നാണ്. എന്നാൽ അതൊരു ഹീബ്രു വാക്യമാണത്രേ, അവ്രാ കഡാവ്ര. എൻ്റെ അർത്ഥം, ഞാൻ അരുൾ ചെയ്യുമ്പോൾ തന്നെ സൃഷ്ടി ഉണ്ടാകുന്നു എന്ന്. ഇന്ന് അവിശ്വാസത്താൽ വായടക്കപ്പെട്ട സഖറിയായുടെ കർത്താവ് പറഞ്ഞതും ഇതുതന്നെ. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് നീ ചോദിച്ചില്ലേ? നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ കേൾവിയാൽ തന്നെ അത് സംഭവിക്കുന്നു. ദൈവത്തിൻ്റെ മാസ്മരവിദ്യ. സ്ത്രീയിൽ നിന്ന് ജനിച്ചവനിൽ സ്നാപകനേക്കാൾ വലുതാരുമില്ല. എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും അവനേക്കാൾ വലുതത്രേ. നമ്മളൊക്കെ അങ്ങനെ ദൈവത്തിന്റെ അതിമാസ്മര പ്രകടനമാണല്ലേ.